വോയ്സ് ഓഫ് ആദവനാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ധനസഹായ വിതരണം നടന്നു. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് സെഫിയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഞങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരിയുടെ കുട്ടിയെ സന്ദർശിക്കാനായി MES ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പരമാവധി നമ്മളെ പ്രസിഡന്റ് സംഘടിപ്പിച്ച സംഘയുമായി ഞങ്ങൾ ഇന്ന് അവർ വന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട എന്നുള്ള നിലയിൽ നമ്മളെ അവർക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡന്റിൻ്റെ കൂടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആദവനാട് പഞ്ചായത്തിൽ വോയിസ് ആദവനാട് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ രാവും പകലുമില്ലാതെ ഓടിയ നിങ്ങളുടെ പ്രിയ എന്ന് വർണ്ണിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. അദ്ദേഹം ഷെഫിയ എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ചു കൊടുക്കുന്നു. ആദവനാട് പഞ്ചായത്തിലെ 14 വാർഡിൽ താമസിക്കുന്ന ഭിന്നശേഷി ഷഹനാശ്വറി എന്ന കുട്ടിക്കാണ് വോയിസ് ഓഫ് ആദവനാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക കൈമാറിയത്. രോഗത്തെ തുടർന്ന് 10 ദിവസമായി MES ഹോസ്പിറ്റലിൽ ഷഹനാശ്വറി ICU ചികിത്സയിലായിരുന്നു. ഷഹനാശ്വറിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ തുകയാണ് വോയിസ് ഓഫ് ആദവനാട് പ്രസിഡന്റ് സെഫിയയും എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൂടി ഷഹനാശ്വറിയെ സന്ദർശിച്ച് ധനസഹായം നൽകിയത്. ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഒരു കൈത്താങ്ങായി വോയിസ് ഓഫ് ആദവനാട് ഭിന്നശേഷി അംഗങ്ങൾക്കും രോഗികൾക്കും വേണ്ടി കഠിനാധ്വാനം പ്രവർത്തിക്കുന്നവരാണ് വോയിസ് ഓഫ് ആദവനാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളെന്നും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും വോയിസ് ഓഫ് ആദവനാട് പ്രസിഡന്റ് സെഫിയ മീഡിയ ടൈംസിനോട് പറഞ്ഞു. വോയിസ് ഓഫ് ആദവനാട് പ്രസിഡന്റ് സെഫിയ സെക്രട്ടറി മുസ്തഫ തങ്ങൾ, ഉണ്ണികൃഷ്ണൻ, റസാഖ്, സുഹറ മുനീറ, ഫാത്തിമ സുഹറ, സാജിദ, ഷെരീഫ്, അയ്യപ്പനോ മുസ്തഫ, റസാഖ്, ഷറഫു റസാഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ധനസഹായ വിതരണം കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.